ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി കുരുമുളകൊക്കെ ഇട്ട് വരട്ടിട്ടുള്ള ബീഫ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര കിലോ ബീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാല ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം, പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം ചെറുനാരങ്ങാ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ ചെറുതാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിൽ സവാള ചേർക്കുന്നില്ല, വെറും ചെറിയുള്ളിയിലാണിത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം സവാള ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേങ്കിൽ ചെറിയുള്ളിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഡ്രൈ ആവുന്നത് വരെ നമുക്കിതൊന്ന് വരട്ടിയിട്ടെടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ
ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.